നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ മണിക്കൂറിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മലപ്പുറം ജില്ലയിൽ കീഴാറ്റൂരിൽ കോവിഡ് ബാധിതനായ 85-കാരൻ്റെ മകൻ നിരീക്ഷണത്തിൽ കഴിയണമെന്ന നിർദ്ദേശം ലംഘിച്ചത് ആരോഗ്യവകുപ്പിനെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. എന്തൊരു ഗതികേടാണത്! പലപ്പോഴായി ഈ സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിച്ചതാണ്. കാസർഗോഡ് നമ്മൾ കണ്ടതാണ്, പഠിച്ചതാണ്. വീണ്ടും എന്തിനാണ് ഇങ്ങനെ നിരീക്ഷണത്തിൽ കഴിയാൻ പറയുന്നവർ ഇറങ്ങി പുറത്ത് നടന്ന് രോഗാതുരതമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ കുറച്ചുപേരുടെ മനസ്സിലെങ്കിലും ആശങ്കയുണ്ടാക്കുന്നത്? ആരോഗ്യവകുപ്പ് വലിയ വെല്ലുവിളി നേരിടുന്ന സമയമാണ്. അവിടെ കൂടുതൽ കഠിന ഭാരം, അധിക ടാസ്ക് എന്തിനാണ് ആ ഒരു സമൂഹത്തെ ഏൽപ്പിക്കുന്നത്? ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്കൊക്കെ ഇല്ലേ? പിന്നെ എന്തിനാണ് കുറച്ചുപേർ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊരു ചോദ്യം വീണ്ടും ഉയരുകയാണ് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ നിർദ്ദേശം ലംഘിച്ച് 2000-ത്തോളം പേരുമായി ഇയാൾ സമ്പർക്കം പുലർത്തിയെന്നുള്ള വലിയൊരു ചോദ്യത്തിന് കേരളം ഉത്തരം കണ്ടുപിടിക്കാൻ പെടാപ്പാട് വിടുകയാണ്. ഏതായാലും ആരോഗ്യവകുപ്പ് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപടികൾ ശക്തമാക്കിക്കഴിഞ്ഞു. ആരോഗ്യവകുപ്പുമായി സഹകരിക്കാത്തതിനാൽ ഇയാളുടെ സഞ്ചാരപാത കണ്ടെത്താൻ കീഴാറ്റൂരിൽ ജനകീയ സർവേ നടത്താനുള്ള തീരുമാനത്തിലാണ് അധികൃതർ ഇപ്പോഴുള്ളത്. നിരീക്ഷണത്തിൽ കഴിയണമെന്ന നിർദ്ദേശം ലംഘിച്ചതിൽ ഇയാൾക്കെതിരെ പോലീസ് കേസും എടുത്തിട്ടുണ്ട്. ഏതായാലും ആരോഗ്യവകുപ്പുമായി സഹകരിക്കാത്തതിനാൽ ഇയാളുടെ സഞ്ചാരപാത കണ്ടെത്താൻ കീഴാറ്റൂരിൽ ജനകീയ സർവേ നടത്താനുള്ള തീരുമാനത്തിലാണ് അധികൃതർ ഇപ്പോഴുള്ളത്. നിരീക്ഷണത്തിൽ കഴിയണമെന്നുള്ള നിർദ്ദേശം ലംഘിച്ചതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. നിരീക്ഷണ സമയത്ത് ഇയാൾ വിവിധ സ്ഥലങ്ങളിൽ പോയതായും ആനക്കയത്ത് 300-ഓളം പേർ ഒത്തുചേർന്ന പ്രാർത്ഥനാ സമ്മേളനത്തിൽ പങ്കെടുത്തതായും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 11-ാം തീയതിയാണ് ഉംറ തീർത്ഥാടനം കഴിഞ്ഞ് ഇയാൾ തിരിച്ചെത്തിയത്. എത്ര തവണയായി ആരോഗ്യവകുപ്പ് ആവർത്തിക്കുന്നു, ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത്? പ്രധാനമന്ത്രി എത്ര തവണയാണ് പറഞ്ഞത് നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ തുടരുക? മാത്രവുമല്ല, സാമൂഹിക ഒരുമ, സാമൂഹിക അകലം, ഇതും കൃത്യമായി കേരളത്തിലെ മുഖ്യമന്ത്രി ഓരോ ദിവസവും വൈകിട്ട് കൃത്യമായി മാധ്യമങ്ങളിലൂടെ ജനങ്ങളോട് പറയുകയാണ്. നിങ്ങളൊക്കെ എന്താണ് കേൾക്കുന്നത്, എന്താണ് കാണുന്നത്? വെള്ളത്തിൽ വരച്ച വര പോലെയാണോ ഇത്രയും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളെയും നിലപാടുകളെയും പ്രസ്താവനകളെയും ഒക്കെ കാണുന്നത്? മാത്രമല്ല, ആരോഗ്യവകുപ്പ് നിരീക്ഷണത്തിൽ തന്നെ കഴിയണമെന്ന് നിർദ്ദേശിച്ചൊരു വ്യക്തി, അതും കോവിഡ്, മലപ്പുറം ജില്ലയിൽ കീഴാറ്റൂരിൽ കോവിഡ് ബാധിതനായ 85-കാരൻ്റെ മകൻ നിരീക്ഷണത്തിൽ കഴിയണമെന്ന് മാത്രമേ ആരോഗ്യവകുപ്പ് പറഞ്ഞുള്ളൂ. ആ നിർദ്ദേശവും ലംഘിച്ച് ഇറങ്ങി നടന്ന 2000-ത്തോളം ആളുകളുമായി സമ്പർക്കം പുലർത്തി ആരോഗ്യവകുപ്പിനും ഒരു കേരളത്തിലെ സമൂഹത്തിനാകെ വലിയ വെല്ലുവിളി ഉണ്ടാക്കിയ നിങ്ങളോടൊക്കെ എന്താണ് ഈ സമൂഹം പറയേണ്ടത്? ഏതായാലും കേസെടുത്തിരിക്കുകയാണ് ഈ വിഷയത്തിൽ എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലെ വിവരങ്ങൾ. മാത്രമല്ല, ഒരു ജനകീയ സർവേയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. എത്ര പേരോടാണ് സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്? അതുകൊണ്ട് തന്നെ നിരീക്ഷണത്തിൽ കഴിയണമെന്ന നിർദ്ദേശം ലംഘിച്ച് ഇയാൾ എവിടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടാകും, ആരോടൊക്കെ ഇടപഴകിയിട്ടുണ്ട്? മാത്രമല്ല, ആനക്കയത്ത് 300-ഓളം പേർ പങ്കെടുത്ത പ്രാർത്ഥനാ സമ്മേളനത്തിന് പങ്കെടുത്തത് വലിയൊരു ചോദ്യമാണ്. ആ വഴിക്കും ആരോഗ്യവകുപ്പിന് നീങ്ങേണ്ടതുണ്ട്. അതിനിർണായകമായ ഈ സമയത്ത് ഒരുപാട് പേരുടെ അധ്വാനം ഈ സമയത്ത് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് മാറ്റിവെക്കേണ്ടി വരികയാണ്. ഒരാളൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ആരോഗ്യവകുപ്പിന് ഒരുപാട് വിലപ്പെട്ട ജീവനുകൾക്ക് പുറകെ പോകേണ്ട സമയം വീണ്ടും കുറേ പേരുടെ ജീവനായി നെട്ടോട്ടം മൂടാനുള്ള ഒരു അവസ്ഥ ഒരാൾ ഉണ്ടാക്കുമ്പോൾ അത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ. കാരണം ഓരോ ജീവനും വിലപ്പെട്ടതാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.